ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഉത്തര കൊറിയയുടെ നേതാവ്, ഭരണാധികാരി കിം ജോൺ ഉങ് ഗുരുതരാവസ്ഥയിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഒരു ശസ്ത്രക്രിയയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരിക്കുന്നതെന്ന് ചില അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദ് ചേരുന്നു. റഷീദ്, എന്താണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ? വിനു, നമുക്കറിയാം ലോകത്തെ ഏറ്റവും ശക്തമായ മാധ്യമ നിയന്ത്രണമുള്ള രാജ്യങ്ങളിലൊന്നാണ് വടക്കൻ കൊറിയ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്ന ഏത് വാർത്തകളും നമുക്ക് ഉറപ്പിക്കാൻ ഒരു ദീർഘസമയം പലപ്പോഴും ആവശ്യമായി വരാറുണ്ട്. എന്തായാലും അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാഷ്ട്രത്തലവനായ കിം ജോങ് ഉൻ അതീവ ഗുരുതര നിലയിലായിരിക്കുന്നു. ചില അമേരിക്കൻ മാധ്യമങ്ങളാവട്ടെ അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു എന്നുവരെ റിപ്പോർട്ടുകളുണ്ട്. ഒരു ഹൃദയ ശസ്ത്രക്രിയയെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ നില അതീവ ഗുരുതരമായതെന്നാണ് റിപ്പോർട്ടുകൾ. April 11 അദ്ദേഹം അവസാനമായി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. അത് കോവിഡ് രോഗം സംബന്ധിച്ച ഒരു അവലോകന യോഗമായിരുന്നു. അതിൻ്റെ ചില ചിത്രങ്ങൾ വടക്കൻ കൊറിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷം April 15 അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ പരിപാടിയായിരുന്നു. ഒരു കാരണവശാലും അദ്ദേഹം മുടക്കാത്ത അനുസ്മരണ പരിപാടികളിലൊന്നായിരുന്നു അത്. എന്നാൽ ഈ വർഷം ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തില്ല. ആ സമയത്ത് തന്നെ കിം ജോങ് ഉന്നിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇന്ന് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളെയും ചില രഹസ്യാന്വേഷണ വൃത്തങ്ങളെയും ഉദ്ധരിച്ച് കിം ജോങ് ഉന്നിൻ്റെ നില അതീവ ഗുരുതരമായെന്നും അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സംഭവിച്ചുവെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്വതന്ത്രമായി ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഇപ്പോൾ വഴികളൊന്നുമില്ല. വടക്കൻ കൊറിയ തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകേണ്ടി വരും. എന്തായാലും ലോകമാധ്യമങ്ങളെല്ലാം തന്നെ ഏറെ പ്രാധാന്യത്തോടെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. വടക്കൻ കൊറിയയുടെ രാഷ്ട്രത്തലവനും സർവാധികാരിയുമായി അറിയപ്പെടുന്ന കിം ജോങ് ഉൻ ഈ വാർത്തകളിൽ പറയുന്നത് പോലെ ഒരു അതീവ ഗുരുതര നിലയിലാണെങ്കിൽ അദ്ദേഹത്തിന് ശേഷം വടക്കൻ കൊറിയയുടെ അധികാരി ആരായിരിക്കും എന്നത് സംബന്ധിച്ച അടക്കമുള്ള നിരവധി ചർച്ചകൾ ഉയർന്നു വരുന്ന സമയം കൂടിയാണിത്. എന്തായാലും CNN അടക്കമുള്ള മാധ്യമങ്ങളും ചില ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങളും ഇപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഹൃദയ ശസ്ത്രക്രിയയെ തുടർന്ന് കിം ജോങ് ഉൻ അതീവ ഗുരുതര. ശരി റഷീദ്, കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം.